ക്ഷേത്രങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്നവർക്ക് ക്ഷേത്രങ്ങൾ കൊണ്ട് പ്രയോജനമുള്ളൂ എന്ന് മാത്രമല്ല, അതും ഈ കൊറോണ കാലത്ത് ജീവശ്വാസം നൽകിക്കൊണ്ട് ക്ഷേത്രങ്ങൾ വലിയ മാതൃകയാകുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് ലോകത്തിന് തന്നെ അഭിമാനമായി മാറുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായ കാര്യം തായ്വാൻ, ബാങ്കോക്ക്, അവിടെ നിന്നും കൊറോണയ്ക്കെതിരെയുള്ള ഇന്ത്യൻ പോരാട്ടത്തിന് വലിയ പിന്തുണയുമായി ലോകത്തിന് തന്നെ ഒരുപക്ഷെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നായ ഹിന്ദു സമാജ് ദേവ് ക്ഷേത്രം വലിയ രീതിയിലുള്ള സഹായങ്ങൾ തന്നെ ഇന്ത്യക്കായി അയക്കുകയാണ്. 500 ഓക്സിജൻ മാസ്കുകൾ, അതോടൊപ്പം തന്നെ 15 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ എന്നിവ ആദ്യഘട്ടത്തിൽ വരികയാണ്. അവിടെ ആദ്യഘട്ടത്തിൽ ഇവരിൽ സഹായം ചെയ്തു കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയല്ല, അടുത്ത ഘട്ടത്തിലേക്ക് അയക്കാനുള്ളതിനുള്ള പണം സ്വരൂപിക്കുകയാണ് അവിടെയുള്ളവർ. നമുക്കറിയാം, ഈ ഒരു കൊറോണ തുടങ്ങിയ സമയം മുതൽ ദേവസ്വം ബോർഡിന്റെ പല ക്ഷേത്രങ്ങളും കേരളത്തിലേക്ക് വരുമ്പോൾ അടച്ചിടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പ് തന്നെ, ജീവനക്കാരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യമാകുമോ എന്നുള്ള സംശയങ്ങൾ വരെ ഇടയ്ക്ക് ഉയർന്നു വന്നിരുന്നു. പക്ഷേ വടക്കേ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഉത്തർപ്രദേശിൽ, കശ്മീരിലടക്കം പല ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങൾ, പുരാതന ക്ഷേത്രങ്ങളൊക്കെ തന്നെ അവിടെ ദേവ നടയിൽ, ദൈവത്തിന്റെ തിരുസന്നിധി കൊറോണ പോരാട്ടത്തിന്റെ വേദിയാക്കി മാറ്റുന്ന വാർത്തകളും രാജ്യം അഭിമാനത്തോടെ കണ്ടു. അതിൽ തന്നെ ജമ്മുകശ്മീരിലെയും ഉത്തർപ്രദേശിലെയും പല പുരാതന ക്ഷേത്ര നടകളൊക്കെ ഓക്സിജൻ സെന്ററുകളായി മാറുന്നു, ജീവശ്വാസം നൽകുന്ന ഇടങ്ങളായി മാറുന്നു. ദൈവവും മനുഷ്യനും അവിടെ ഒന്നിച്ച് ഇറങ്ങുന്നൊരു കാഴ്ച, ഒരുപക്ഷെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി അവിടെ ഉള്ള മനുഷ്യൻ മാറുന്നൊരു കാഴ്ച കൂടി രാജ്യം കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രങ്ങൾ ഈ ഒരു കൊറോണ പ്രതിരോധത്തിൽ അവരുടെ പങ്ക് എന്ന ചോദ്യത്തിന് കൃത്യമായി ബാങ്കോക്കിലെ അതിപുരാതന ക്ഷേത്രം തുടങ്ങി ഇന്ത്യയിലെ, വടക്കേ ഇന്ത്യയിലെ ജമ്മുവിലെയും ഉത്തർപ്രദേശിലെയും ക്ഷേത്രങ്ങൾ വരെ ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സാഹചര്യങ്ങൾക്കൊപ്പം തന്നെ ക്ഷേത്രഭരണ സമിതികൾ പിടിച്ചെടുക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തുകയും ക്ഷേത്രങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമെന്ന മറുവശത്ത് വലിയ വായിൽ നിലവിളിക്കുകയും ചെയ്യുന്ന ചില കപട മുഖമൂടികൾ കൂടിയാണ് ഈ ഒരു ബാങ്കോക്കിലെയും തായ്ലൻഡിലെയും സഹായത്തിന് മുന്നിൽ വലിച്ചു കീറപ്പെടുന്നത് എന്നതുകൂടി നാളെ ചരിത്രം രേഖപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.